എൻ്റെ പേര് ഷമാ വിജയൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആലക്കോട് നിന്ന് വരുന്നു. എനിക്ക് ഒരുപാട് കടബാധ്യതകളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നായിരുന്നു. അന്നേരം നമ്മൾ സാമ്പത്തിക മകളെ കെട്ടിച്ചതും വീട് പണിതൊക്കെ ആയിട്ട് ഒത്തിരി ബാധ്യതകൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് ഒരുപാട് വന്നതുകൊണ്ട് നമ്മൾ ഒരു മരിക്കാൻ വരെ തയ്യാറായി നിന്നു. നമ്മൾ മരിക്കാൻ നിന്ന സമയത്തും ഞങ്ങൾ എൻ്റെ ഏട്ടന് ഒരു പണി കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. എന്നിട്ട് അവസാനം നമ്മൾ ഒരു പണിക്ക് തടിപ്പണി, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തടിപ്പണി എടുക്കുന്നത്. തടിപ്പണി എടുത്തിട്ട് അത് ആദ്യമേ തടി ചുമന്നില്ല. ഫസ്റ്റ് പണിയാൻ പോയപ്പോഴും തന്നെ കാലിട്ട് കൈക്കോടാലി കൊണ്ട് കാല് മുറിഞ്ഞു. അങ്ങനെ അത് ഒരു മാസം കൈക്കോടാലി കൊണ്ട് മുറിഞ്ഞിട്ട് ഒരു മാസം ആ മുറിവും വെച്ച് പണിയെടുക്കാൻ പോയി. പണിയെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുതന്നെ അവർ തടി ചുമക്കാൻ പറഞ്ഞ് തടി ചുമന്നു. തടി ചുമന്നപ്പം തോള വെച്ച് ചുമന്ന അന്ന് തന്നെ എൻ്റെ ഏട്ടൻ്റെ കാല് ഉളുക്കി കാല് മടിഞ്ഞിട്ട് ആയുർവേദ ആശുപത്രി കൊണ്ടുപോയി. അന്ന് ആയുർവേദ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർ മൂന്നാം പക്കം ചെല്ലാൻ പറഞ്ഞു. മൂന്നാം പക്കം ചെന്നപ്പോൾ ആ ഡോക്ടർ കാല കയറി ചവിട്ടി നിന്നിട്ട് പുറകോട്ട് മറിച്ചു. പുറകോട്ട് മറിച്ചപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കാല് പൂർണ്ണമായും നിലത്ത് ചവിട്ടത്തില്ലാതെയും നീരും വെച്ച വേദനയായിട്ട് മൂന്നാല് മാസം ഇങ്ങനെ കൊണ്ടു നടന്നു. ആ നീര് കൂടിയോടുകൂടി നമ്മൾ അടുത്തുള്ള ഓർത്തോ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. എക്സ്റേ എടുത്തു. ആ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വേദന കൂടുമ്പോൾ രാത്രിയിലും എല്ലാം ഞങ്ങൾ കൊണ്ടോടും. വണ്ടി കൂട്ടി കൊണ്ടുപോയി ഈ 14,000 രൂപയുടെ മരുന്ന് വീതം മേടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മൂന്നാല് മാസമായപ്പോൾ ഈ ബാധ്യതകളെല്ലാം വന്നപ്പോൾ നമ്മൾ ഈ കുർബാസനത്തിലെ ഉടമ്പടി പത്രം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പം ഞാൻ പത്രങ്ങളൊന്നും നോക്കുകയില്ല, വായിക്കുകയില്ല. നമുക്ക് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ ആണ്. എന്നിട്ട് ഈ പത്രമെല്ലാം മേടിച്ച് അലമാരി വെക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം വന്നപ്പോൾ ഈ ചേച്ചി നമ്മുടെ അടുത്തൊരു ചേച്ചിയാണ്. ചേച്ചി വന്ന് പറയും ക്ഷമേ നിങ്ങൾ ഉടമ്പടി എടുക്ക, ഉടമ്പടി എടുക്കുക. എന്നാലും നമ്മുടെ മനസ്സ് വരുന്നില്ലായിരുന്നു, ഉടമ്പടി എടുക്കാൻ മനസ്സ് തോന്നിക്കുന്നേ ഇല്ല. എന്നിട്ട് നമ്മൾ ഈ മുറിവും കാര്യങ്ങളെല്ലാം വന്നപ്പം ഈ കാലും അടിഞ്ഞ് മരുന്ന് മേടിച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മുടെ അടുത്ത് വീട്ടിൽ ഈ ചേച്ചി കയറി വന്നു. ഈ ചേച്ചി കയറി വന്നപ്പം ഈ ഉടമ്പടി തൈലം കൊണ്ടുവന്നിട്ട് ഈ മുറിവേ തൊട്ടു. ഏട്ടന് ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. കാല് നീരും വെച്ച് പഴുത്താണെന്നൊന്നും നമുക്കറിയില്ല, എങ്ങനെ പറ്റുകയെന്ന് അറിയില്ല. നമ്മൾ കൊണ്ടുപോടുന്നുണ്ട് വേദന കൂടുമ്പോൾ. എന്നിട്ട് അങ്ങനെ വന്ന് ഈ ഉടമ്പടി തൈലം പുരട്ടി. അഞ്ചാം പൊക്കം ഉടമ്പടി തൈലം പുരട്ടിയപ്പം കാലിലെ മുറിവെല്ലാം നേരത്തെ കരിഞ്ഞതായിരുന്നു. ആ കരിഞ്ഞിട്ട് ആ മുറി ഒരു രണ്ട് തോള ഫോണൊക്കെ ചാടിയിട്ട് ഏട്ടൻ ഈ കാലും വെച്ചുകൊണ്ട് പണിക്ക് പോവുക, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പണിയാൻ പോവുകയാണ്. പണിതുകൊണ്ടിരിക്കുമ്പം വെളുപ്പിനെ 3:30 ആയപ്പം കാലിൽ നിന്ന് ഒരു മുറിവില്ലാത്ത കാലം രണ്ട് തുള പോണക്ക് ചാടിയിട്ട് ഒരു 2.5 ലിറ്റർ പഴുപ്പാണ് അതിൽ നിന്ന് ചാടിയത്. കാലിൽ നിന്ന് പഴുപ്പ് ചാടിയിട്ട് എൻ്റെ ഏട്ടൻ ഈ പണിതുകൊണ്ടിരിക്കുകയാണ്. പണിതുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ പോരെ ഇങ്ങ് പോരേന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. എന്നെ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ ഫിറ്റോസ് അടുത്തുള്ള ഡോക്ടറിനെ വേറെ കൊണ്ടുപോയി കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വലിയ ആശുപത്രി പോക്കോളാൻ പറഞ്ഞു. എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം എടുത്ത് എക്സ്റേയും കാണിക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് പഴുക്കുന്നായിരുന്നു ആ എക്സ്റേക്കകത്ത്. എന്നിട്ട് 3-4 മാസം ആ പഴുപ്പും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ ഏട്ടൻ ഈ പണിയെടുക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഈ പഴുപ്പ് പൊട്ടി ചാടിയപ്പോൾ ഏട്ടൻ എനിക്ക് നല്ല ആശ്വാസമായി എന്ന് പറഞ്ഞു, എന്നോട് വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു പോരേ എന്ന് പറഞ്ഞു വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഈ ഡോക്ടറിനെ കൊണ്ടേ കാണി വേറെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു എത്രയും വിട്ട് നിങ്ങൾ വേഗം വലിയ ആശുപത്രി പോയിക്കോ എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് നമുക്ക് എഴുതി തരാൻ പറഞ്ഞു. തളിപ്പറമ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എഴുതി തന്നു. അവിടെ ചെന്നപ്പം ആ ഡോക്ടർ ഞങ്ങൾ ഈ ചേച്ചിയുടെ വണ്ടിക്കാണ് ഞങ്ങളെ കൊണ്ടുവന്ന്. ഞങ്ങൾ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്നും കാണിക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, നിങ്ങൾ എവിടെയും വലിയ ആശുപത്രി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വലിയ ആശുപത്രി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു നമുക്ക് സാമ്പത്തികമായിട്ടും അധികം പൈസ ഇല്ല ഡോക്ടർ, നമ്മൾ എന്നെ ചെയ്യേണ്ടത്, പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തരാൻ പറഞ്ഞു. എഴുതി തന്നു. അവിടെ 9 മണിയായപ്പോൾ ഞങ്ങൾ ചെന്നു ആ ഹോസ്പിറ്റലിൽ. എന്നിട്ട് ഒരുപാട് തിരക്കായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പേപ്പർ കാണിച്ച് നമ്മളെ ഫസ്റ്റിലേ കയറ്റി കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഈ റിസൾട്ട് എക്സ്റേ ആണ് പറഞ്ഞു നിങ്ങളുടെ കാല് മുഴുവൻ പഴുത്തു പോയെന്ന് പറഞ്ഞു. ഇനി എല്ലാട്ടെ കാലിലെ ഞരമ്പാട്ടെ ഒരു കോശികളും ഇല്ല, ഞരമ്പും എല്ലും മുഴുവൻ പഴുത്ത് ദ്രവിച്ചു പോയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ജീവിതം ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എനിക്കൊന്നും പറയും മജ്ജക്കകത്തും
എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു MRI എടുക്കണം. ആ പ്രൊഫസർമാരെ മുഴുവൻ കാണിച്ചു, ആറേഴ് ഡോക്ടർമാരെ കാണിച്ചു. ആ ഡോക്ടർമാർ തന്നെ ഓരോരുത്തരെയും വിളിച്ച് വിളിച്ച് ഇത് കാണിച്ചു. എല്ലാ ഡോക്ടർമാരും ഒരേ അഭിപ്രായത്തിലാണ് പറഞ്ഞത്. എന്നിട്ട് MRI CT സ്കാനും പഴുപ്പ് ടെസ്റ്റ് ചെയ്യാനും ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. മൂന്നാം പൊക്കെ റിസൾട്ട് വരികയുള്ളു പറഞ്ഞു. അപ്പം ആ മൂന്നാം പൊക്കെ ഞങ്ങൾ ചെന്നപ്പം റിസൾട്ടിനകത്ത് എല്ലാം ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കും തന്നെ മുഴുവൻ പഴുത്തു പോവുകയും കാലു ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഒരു വർഷം കിടക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത്. നമ്മളോട് ചോദിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. എത്ര നാൾ കിടക്കണമെന്നും എത്ര നാൾ ഓപ്പറേഷൻ ചെയ്യണമെന്നും ഞങ്ങളോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ അരിയിട്ടിട്ട് കഞ്ഞിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാണ് നമ്മളെ ചോദിച്ചിട്ട് നമ്മളോട് ഡോക്ടർമാർ തട്ടി കയറുക ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സാറേ, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഡോക്ടർമാരെ എടുത്തുകൊണ്ട് എക്സ്റേ എടുത്തു ടെസ്റ്റ് ചെയ്തു ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തു എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല. ഗുളികകളെല്ലാം ഇഷ്ടംപടി ഇഞ്ചക്ഷന് 4 ഇഞ്ചക്ഷനൊക്കെ ഒരു നേരം എടുക്കുന്നത്, അതേമാതിരി ആൻറ്റിബയോട്ടിക്കും കെട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഇങ്ങനെ, അന്നേരം ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്നും ചോദിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഒരു വർഷമാണ് ഞങ്ങളോട് പറഞ്ഞത് ആശുപത്രി കിടക്കണമെന്നും 100 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഓപ്പറേഷൻ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ പഴുപ്പ് എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്നേരം ഒരു 3 മണിയായി അഡ്മിറ്റായപ്പോൾ അന്നേരം ചേച്ചീനെ വിളിച്ചു. ആ ചേച്ചിയോട് ഞങ്ങൾ ചേച്ചി പറഞ്ഞു ക്ഷമയെ പെട്ടെന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കാലിൽ അവരന്നേരം പ്ലാസ്റ്റർ ഇട്ടു. കാല് ഞങ്ങളോട് ചോദിച്ചു എങ്ങനെ വന്നേന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് നടന്ന് കയറി വന്നേന്ന്. അന്നേരം അവർ സമ്മതിക്കല്ല, ഡോക്ടർമാർ ആരും സമ്മതിക്കല്ല, നിങ്ങൾ അങ്ങനെ അല്ല വന്നേന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ കാല് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നും ഈ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നും ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആരെ വിളിച്ച ഇത് ഉടമ്പടി എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ യേശുവിനെ വിളിച്ച് എൻ്റെ ഏട്ടൻ ബെഡ്ഡ കിടക്കുവാണ്. എന്നിട്ട് കാലും കൊണ്ട് അല്ല കാലിൽ കൈ വെച്ച് അന്നേരം പ്രാർത്ഥിച്ചു. നമ്മൾ December 16 ആശുപത്രിയിൽ 2022 December 16 ആശുപത്രി അഡ്മിറ്റ് ആയത്. എന്നിട്ട് 3 മണിയായപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഉടമ്പടി എടുത്തു. എൻ്റെ കാല് സുഖപ്പെടുത്തി തരണേ എൻ്റെ ഈശോയെ, എനിക്കിനി ആരുമില്ല. ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാവേ എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. അന്നേരം തന്നെ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ കൈക്ക് ഷോക്കടിക്കുന്ന പോലും എൻ്റെ ഏട്ടൻ്റെ കാല് ഷോക്കടിക്കുന്ന പോലും ചെയ്തു. ഞങ്ങൾ മനസ്സിലാണ് പ്രാർത്ഥിച്ച് നിർത്തിക്കഴിഞ്ഞപ്പം ഏട്ടൻ പറഞ്ഞു എൻ്റെ കാല് ഷോക്കടിച്ചിടീന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൈയും ഷോക്കടിച്ച എൻ്റെ ഏട്ടനാന്ന് പറഞ്ഞു. എന്നിട്ട് ആ നിമിഷം പോന്നൽ എൻ്റെ മാതാവ് എൻ്റെ യേശു എൻ്റെ കാല് പൂർണ്ണമായി സുഖപ്പെടുത്തി. എന്നിട്ട് ആൻറ്റിബയോട്ടിക് അവർ ചെയ്തു. 21 ദിവസം ഞങ്ങൾ കിടന്നു. 11-ാം പൊക്കം ഞാനിവിടെ നിന്ന് എൻ്റെ ചേച്ചി ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നു. 11-ാം ദിവസമാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഏട്ടനെ ഹോസ്പിറ്റലിൽ കിടക്കും, ആരും കൂട്ടും സഹായം ഒന്നുമില്ല. അന്നേരം എൻ്റെ ഏട്ടൻ പറഞ്ഞു എൻ്റെ ഈശോയെ എന്നെ നോക്കാൻ ആരും എനിക്ക് കൂട്ടില്ലല്ലോ, എൻ്റെ പെണ്ണ് ഉടമ്പടി എടുക്കാൻ പോയേക്കുവാണെന്ന് പറഞ്ഞ് കരഞ്ഞു രാത്രിക്ക്. എന്നിട്ട് നേരം വെളുത്തപ്പോൾ ഏട്ടന് ചുറ്റും ആൾക്കാരായിരുന്നു. ഏത് നേരവും എന്നാ വേണ്ട എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഏത് നേരം ആൾക്കാർ വരുന്നു. ഡോക്ടർമാരെല്ലാം ഒരു വർഷം പറഞ്ഞു കൊടുത്ത് എല്ലാ ഡോക്ടർമാരും നമ്മളെ എന്നും വന്ന് പറയും ഇത് നാളെ ഓപ്പറേഷൻ ചെയ്യണം ഇന്ന് ചെയ്യണം. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പം ശരിക്കും സർജറി ചെയ്തിട്ട് എത്ര വർഷം കിടക്കണമെന്ന് എത്ര ഓപ്പറേഷൻ ചെയ്യണം നിങ്ങൾ ചോദിക്കുക പോലും ചെയ്തേക്കരുന്ന് പറഞ്ഞത്. എന്നിട്ട് 3-ാം പൊക്കം ആ പറഞ്ഞ ഡോക്ടർ പറഞ്ഞു വിജയൻ്റെ കാല് സുഖപ്പെട്ട് വരുന്നുണ്ട്, ഇത് ഓപ്പറേഷൻ ഒന്നും വേണ്ട. എന്നിട്ട് ആ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കീരായി. പിന്നെ ഈ കാല് ഓപ്പറേഷൻ ഒരു ഡോക്ടർ പറയും ഇത് ഓപ്പറേഷൻ ചെയ്യണം, ഒരു ഡോക്ടർ പറയും വേണ്ടാന്ന്. അങ്ങനെ മെയിൻ ഡോക്ടർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പറഞ്ഞിട്ട് എന്നാ ചെയ്യുന്നറിയാവോ, പിന്നെ ഇഞ്ചക്ഷൻ കയറ്റി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനാണ് കയറ്റുന്നത്. 6 ആഴ്ച കഴിഞ്ഞാലേ ഈ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കയറ്റുള്ളൂ ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇഞ്ചക്ഷൻ ചെയ്യുമ്പം അത് അതേപടി ഇങ്ങോട്ട് തിരിച്ച് തള്ളുമോ ഇഞ്ചക്ഷൻ, ആ മരുന്ന് മുഴുവൻ ഇങ്ങോട്ട് പുറം തള്ളുക, ഒരു മരുന്നും അങ്ങോട്ട് കയറുന്നില്ല. എന്നിട്ട് എൻ്റെ ഏട്ടന് കൈ തിരുമ്പി ആ മരുന്ന് കയറ്റിക്കൊണ്ടിരുന്നു. എന്നിട്ട് കയറ്റിക്കഴിയുമ്പോൾ ഉണ്ടക്ക മുഴുപ്പിലാണ് മുഴച്ച് കൈയിടുന്നത്. അങ്ങനെ മാറി മാറി എന്നിട്ട് അവർ ഇഞ്ചക്ഷൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മാതാവ് മാറ്റി തന്നോടത്ത് ഈ മരുന്നിൻ്റെ ഒരാവശ്യം വന്നില്ല. എന്നിട്ട് ഒരു ആ മുറിവൊന്ന് ക്ലീൻ ചെയ്യാനോ ഒരു ഓപ്പറേഷൻ ചെയ്യാനോ ഒന്നിനും സംഭവിച്ചില്ല. ഞങ്ങൾ എന്നിട്ട് 21-ാം പൊക്കം
നമ്മളെ ഡിസ്ചാർജായി വീട്ടിൽ വിട്ടു. എന്നിട്ട് അവിടെയുള്ളവരോട് ആ ഡോക്ടർമാർ പറഞ്ഞു കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. നമ്മളോട് വിളിച്ച് പറഞ്ഞു അവിടെയുള്ളവർ ഞങ്ങളൊരു കൈക്കൂലിയും കൊടുത്തില്ല, മാതാവ് ഞങ്ങളെ അന്ന് തന്നെ ഞങ്ങൾ സുഖപ്പെടുത്തി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എൻ്റെ ഏട്ടൻ വീട്ടിൽ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറിനെ കൊണ്ട് എക്സ്റേ എടുത്തെന്ന് പറഞ്ഞു പൂർണ്ണമായും കത്തി കൂടി. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഒരു കാലിനൊരു രോഗം വന്നിട്ടില്ല, പൂർണ്ണമായും സുഖപ്പെടുത്തി. അതേപോലൊക്കെ ഉടമ്പടി എടുത്തു. മൂന്നാം പൊക്കം ഞങ്ങൾക്ക് കിട്ടാതെ കിടന്ന പൈസ, 7 വർഷമായിട്ടും കിട്ടാതെ കിടന്ന പൈസ ഞങ്ങൾക്ക് ആ മൂന്നാം പൊക്കം ഞങ്ങൾക്ക് തിരിച്ച് 57,000 രൂപയുണ്ടായിരുന്നു. ആ പൈസ ഞങ്ങൾക്ക് മൂന്നാം പൊക്കം തിരിച്ച് കിട്ടി. അതുപോലെ കടബാധ്യതയായിട്ട് ഈ ചേച്ചിയിൽ മാതാവ് ഇതായിട്ട് ഞങ്ങൾക്കുണ്ടല്ലോ ഒരുപാട് കടബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു. ആ ചേച്ചി പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് അതിൻ്റെ മുമ്പ് ഒത്തിരി കടബാധ്യതകൾ വന്നപ്പം ഞങ്ങൾ മരിക്കാൻ തയ്യാറായി, വിഷം വരെ മേടിച്ച് കിടന്ന അവസ്ഥയുണ്ട്. ഞാനും എൻ്റെ കൊച്ചും എൻ്റെ ഏട്ടും കൂടെ ഒരു ദിവസം കടബാധ്യത കാരണം ഒരു പൈസ മാർഗ്ഗമില്ല, കൊടുക്കാൻ ഒന്നൊരു മാർഗ്ഗമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത പൈസ ഒരുപാട് കിട്ടാനും ഉണ്ടായിരുന്നു, ആരും ഞങ്ങൾക്ക് തരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്നെ ചെയ്ത് നേരെ ഇങ്ങനെ മരിക്കാൻ വേണ്ടി 600 രൂപ കൊടുത്ത് വിഷം മേടിച്ചുകൊണ്ട് വന്നു. ഏട്ടൻ എൻ്റെ ഏട്ടൻ ഓട്ടോ കൂട്ടി 3-4 മാസം മുമ്പ് ഓട്ടോ കൂട്ടി ആലക്കോട് പോയിട്ട് ഇനി കാണാൻ ടൗണൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഏട്ടൻ ആ ടൗണിൽ കൂടെ ഓട്ടോ ചുറ്റിക്കറങ്ങി 600 രൂപയുടെ വിഷവും പേടിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടൻ്റെ ചാച്ചന് 96 വയസ്സായ ചാച്ചനും 90 വയസ്സായ അമ്മയുണ്ട്. രണ്ട് കാരണന്മാരും അവരിട്ടിട്ടാണ് ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത്. മാതാവ് അവരെ നോക്കിക്കോളും. എന്നിട്ട് അന്ന് മരിക്കാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പൈസ തരും, ഞങ്ങളെല്ലാം ഒരുക്കി പെരുകി കട്ടിൽ പുതിയൊരു വീട് വലിയ വീട് പണിതായിരുന്നു. അവിടെ നിന്ന് കിടന്ന് മരിക്കേണ്ട, നമുക്ക് വെറുവരെ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കുഞ്ഞിനെ ആ കൊച്ചും കൂടെ ഉണ്ട്, കൊച്ചിനെയും കൂട്ടി നമുക്ക് മൂന്ന് പേർക്കും മരിക്കാമെന്ന് പറഞ്ഞു. അന്നേരം രണ്ട് നമുക്ക് കിട്ടാനുള്ള ചേട്ടൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്ന് ആ സെക്കൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ചേച്ചിയോടൊക്കെ നമ്മൾ ആ അവസ്ഥയിൽ പൈസ ചോദിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും ആരും നമുക്ക് തന്ന് സഹായിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഉടമ്പടി എടുത്ത പിന്നെ ഉണ്ടല്ലോ ആ ചേച്ചി മുഖാന്തരം മാതാവ് മുഖാന്തരം ഞങ്ങൾക്ക് ഒരുപാട് പൈസ വന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ മാതാവ് ഈശോ ഞങ്ങളെ രക്ഷപ്പെടുത്തി. അതേപോലൊക്കെ എൻ്റെ ചാച്ചന് കരണീയ രോഗമായിരുന്നു, അത് ഈ ഉടമ്പടി എടുത്ത് പണ്ടുണ്ടായിട്ടുണ്ട്, എന്നിട്ട് അത് ഭേദമായിരുന്നു. ഇപ്പോൾ ഈ ഉടമ്പടി എടുത്താൽ പിന്നെ ഈ കരണീയ രോഗം എന്ന് പറഞ്ഞില്ല, ഒരു തേങ്ങ മുഴുപ്പിയില്ല നായ്പാടിൽ ഇങ്ങനെ മുഴിച്ച് പൊങ്ങിയിരിക്കുന്നു നമുക്ക് കാണാൻ വരുന്നു ചാച്ചനെ. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടിത്തായാലും വിശ്വാസ പ്രമാണവും ശരി ഞാനും എണ്ണം കൂടി എന്നും പ്രാർത്ഥിക്കും. ആശുപത്രി കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തോളാം പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാതെ നമ്മൾ വിശ്വാസ പ്രമാണവും ചൊല്ലി മാതാവിൻ്റെ രൂപവും വെച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ രോഗം പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു, ഒരു ഓപ്പറേഷൻ ചെയ്തില്ല, ഒരു മരുന്നും ചെയ്തിട്ടില്ല ഈ 96 വയസ്സായ ചാച്ചന്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച് ഞങ്ങൾക്ക് തന്നു. തിരുക്കുടുംബത്തിനും മാതാവിനും ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതേപോലൊക്കെ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും ഞങ്ങൾക്ക് ജപ്തി ചെയ്യാനൊക്കെ ആയിട്ട് കിടക്കും, അതും ഞങ്ങൾക്ക് സഹായിച്ച് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നന്ദി. ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ജീവിതം പോയി, ഇനി രക്ഷയില്ല, ഇനി ഓപ്പറേഷൻ ചെയ്താൽ തന്നെ 100 ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഒരു വർഷത്തോളം കിടക്കേണ്ടി വരും, കാല് മുറിച്ച് കളയേണ്ടി വരും. ഇതൊക്കെയാണ് ഡോക്ടേഴ്സിൽ നിന്ന് കേൾക്കുന്നത്. കാരണം ഹോസ്പിറ്റലെത്തുവാൻ അത്രയും വൈകിയിരുന്നു, 4 മാസത്തോളം വെച്ചുകൊണ്ടിരുന്നു, കാല് പഴുത്ത് 4 മാസം കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്, 2 ലിറ്ററോളം പഴുപ്പ് വന്നെന്ന് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു വിജയൻ ചേട്ടൻ്റെ അവസ്ഥ. ആ സമയത്താണ് ക്ഷമ ചേച്ചി ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടി എടുക്കാമെന്ന് നേർന്ന് വിജയൻ ചേട്ടൻ്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഷോക്കടിക്കുന്ന അനുഭവം രണ്ടുപേർക്കും ഉണ്ട്. ക്ഷമ ചേച്ചിയുടെ കയ്യിലും ഷോക്കടിക്കുന്ന പോലെ, അതേപോലെ വിജയൻ ചേട്ടൻ്റെ കാലിലും ഷോക്കടിക്കുന്ന പോലെ മനസ്സിൽ നേർന്ന സമയം മുതൽ, ആ സമയം മുതൽ അമ്മ ഈ കുടുംബത്തെ സഹായിക്കാനായിട്ട് തുടങ്ങി. 2 ലിറ്റർ പഴുപ്പ് വന്നു എന്നാണ് പറഞ്ഞത്. ഉടമ്പടി എടുക്കാമെന്ന് നേർന്നു, അതിനുശേഷം പിന്നെ പഴുപ്പൊന്നും വന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ? പിന്നീട് പഴുപ്പുണ്ടായിരുന്നു? പിന്നീട് ഒരു പഴുപ്പ് പോലും കിട്ടിയിട്ടില്ല, ടെസ്റ്റ് ചെയ്യാൻ പോലും ഒരു പഴുപ്പ് കിട്ടിയിട്ടില്ല. ഉടമ്പടി എടുക്കാമെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നേർന്നതിന് ശേഷം പിന്നീട് ഡോക്ടേഴ്സിന് ടെസ്റ്റ് ചെയ്യാൻ പോലും പഴുപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതാൽ അപ്പോൾ മുതൽ
ആ മുറിവ് കരിയുവാനായിട്ട് തുടങ്ങി. അതേപോലെ ഈ കുടുംബം സാമ്പത്തികമായിട്ട് വളരെയധികം ഞെരുങ്ങിയിരുന്നു. വിജയൻ ചേട്ടൻ കാല് വഴുത്ത സമയത്തും ഒരു കോല് ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട് റബ്ബറിൻ്റെ ജോലിക്ക് പോകുമായിരുന്നു പറഞ്ഞു. അത്രമാത്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്നു, മരണത്തോളം എത്തിയിരുന്നു. എന്നാൽ ആ സമയത്തും ഒരു ചേച്ചി കൃപാസന പത്രം കൊടുക്കുമായിരുന്നു. ആ പത്രമൊക്കെ ലഭിച്ചതുകൊണ്ട് പരിശുദ്ധമ്മയെക്കുറിച്ച് ഒരു അപകട സമയത്ത് ഒരാവശ്യ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെയാണ് മൂന്നാം ദിവസം ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസമാണ് ഇവർക്ക് കിട്ടുവാനുണ്ടായിരുന്ന പൈസ കിട്ടുന്നത്. പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ സഹായിച്ചു എന്നതിനുള്ള പ്രകടമായ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം. യെശയ്യ 55:3, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളോട് ശാശ്വതമായ ഉടമ്പടി സ്ഥാപിക്കും, ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാണിക്കും. ഈശോയുടെ വാക്ക് കേൾക്കുവാൻ തന്നെയാണ് പരിശുദ്ധ അമ്മയും നമ്മളോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ 2:5, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മരിയൻ ഉടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.